ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ത്യൻ ബോക്സ് ഓഫീസിനെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് പ്രശാന്ത് നീരിന്റെ കെജിഎഫ് ചാപ്റ്റർ 2 എന്ന സിനിമയുടെ ആദ്യ പ്രതികരണങ്ങളിൽ നിന്ന് ഇപ്പോഴത്തെ വ്യക്തമായിരിക്കുകയാണ്. ഇന്നേറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററുകളിലെത്തിയ സിനിമയ്ക്ക് എങ്ങും ഗംഭീര അഭിപ്രായങ്ങളാണ് നേരിടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. എങ്ങും ഹൗസ്ഫുൾ ഷോസോടുകൂടി മുന്നോട്ട് കൊതിച്ചുകൊണ്ടിരിക്കുന്ന കെജിഎഫ് ചാപ്റ്റർ 2 എന്ന സിനിമയുടെ ആദ്യ ദിന എസ്റ്റിമേറ്റഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനിടയിൽ സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് മാറുമോ എന്നാണ് എല്ലാവരും ഒരുപോലെ തന്നെ ഉറ്റുനോക്കുന്നത്. ഒരു മാസത്തിനിടയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ രാജമൗലിയുടെ RRR എന്ന സിനിമയാണ് നിലവിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്നൊരു റെക്കോർഡ് നേടിയെടുത്തിരിക്കുന്നത്. KGF ചാപ്റ്റർ 2 എന്ന സിനിമയുടെ നിലവിലുള്ള എസ്റ്റിമേറ്റഡ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 150 കോടിയിലേറെ രൂപ സിനിമ ലോകമെമ്പാടും നിന്ന് കളക്ഷൻ നേടുമെന്നത് ഇപ്പോഴത്തെ കൺഫേം ആയിരിക്കുകയാണ്. തെലുങ്കിലെ പ്രമുഖ മീഡിയകളാണ്, മാധ്യമങ്ങളാണ് ഇതിനോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ March 25 തിയേറ്ററുകളിലേക്ക് എത്തിയ തെലുങ്കിലെ ബ്രഹ്മാണ്ഡ സിനിമയായ രാജമൗലിയുടെ ജൂനിയർ NTR രാം ചരൺ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ RRR എന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് മറികടക്കുമോ എന്നാണ് നിലവിൽ നാം ഉറ്റുനോക്കുന്നത്. എസ്റ്റിമേറ്റഡ് കളക്ഷനേക്കാൾ കൂടാനുള്ള എല്ലാവിധ സാധ്യതകളുമേ നിലവിൽ കാണുന്നുള്ളൂ. RRR എന്ന സിനിമയുടെ ബ്രഹ്മാണ്ഡ സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ 223 കോടിയായിരുന്നു. ബാഹുബലി 2 നേടിയ 215 കോടി മറികടന്നാണ് രാജമൗലിയുടെ തന്നെ RRR എന്ന സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ പൊതുചരിത്രം സൃഷ്ടിച്ചത്. നിലവിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായ RRR എന്ന സിനിമയുടെ 223 കോടി നേട്ടം KGF ചാപ്റ്റർ 2 എന്ന യാഷിന്റെ കന്നഡ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള പാൻ ഇൻ ദ ലെവൽ സിനിമ മറികടക്കുമോ എന്നാണ് നിലവിൽ ഉറ്റുനോക്കുന്നത്. നേരത്തെ സിനിമയുടെ ആദ്യ പ്രദർശനത്തിന് മുന്നേ ഉള്ള സിനിമയുടെ ടിക്കറ്റ് സെയിൽസിലുള്ള കളക്ഷൻ പ്രകാരം 65 കോടിയുള്ള രൂപയാണ് സിനിമ നേടിയത്. അതിൽ RRR എന്ന സിനിമയെ മറികടന്നിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോഴത്തെ ട്രാക്കർമാർ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ RRR താഴെയാണ്. നാളെ ഹോംബാലെ ഫിലിംസ് ഒഫീഷ്യൽ കളക്ഷൻ വിടുമ്പോൾ മാത്രമേ സിനിമയുടെ യഥാർത്ഥ കളക്ഷൻ അറിയാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്ക് കാത്തിരിക്കാം നാളെ വരാനിരിക്കുന്ന ഒരു കളക്ഷൻ എത്രയാണ് എന്ന് അറിയാനായിട്ട്. നിങ്ങൾക്കും പ്രെഡിക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിനിടയിൽ ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ വിജയുടെ ബീസ്റ്റ് എന്ന സിനിമയുടെ വമ്പൻ കളക്ഷൻ റിപ്പോർട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. നെൽസന്റെ സംവിധാനത്തിൽ സൺ പിക്ചേഴ്സ് നിർമ്മിച്ച് വിജയ് നായകനായി എത്തിയ ബീസ്റ്റ് എന്ന സിനിമയ്ക്ക് ആദ്യ ദിനം ആവറേജും അതിന് താഴെയുള്ള അഭിപ്രായങ്ങളാണ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. 170 കോടിയിലേറെ ബഡ്ജറ്റ് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് ഇപ്പോഴത്തെ 2 ദിവസങ്ങളിൽ നിന്നായിട്ട് 100 കോടിയിലധികം രൂപ കളക്ഷൻ നേടാൻ കഴിയുമെന്നത് കൺഫേം ആയിരിക്കുകയാണ്. വിജയുടെ ബീസ്റ്റ് എന്ന സിനിമ അത്ര മികച്ച അഭിപ്രായങ്ങൾ നേടാത്ത സാഹചര്യത്തിൽ പോലും ആദ്യ ദിനം 88 കോടിയോളം രൂപയാണ് ലോകമെമ്പാടും നിന്ന് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ ആദ്യ ദിനം കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് വിജയുടെ ബീസ്റ്റ് മാറിയിരിക്കുകയാണ്. രണ്ടാം ദിനമായ ഇന്ന് വൈകിട്ട് വരെയുള്ള ഷോ കൗണ്ട് പ്രകാരമാണ് 100 കോടി സിനിമ കടന്നു വന്നത് കൺഫേം ചെയ്തിട്ടുള്ളത്. മികച്ച കളക്ഷനാണ് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ബീസ്റ്റിന്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടും KGF കളക്ഷനും അറിയാനൊക്കെയായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.